फ्रेंड्स എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാ, അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നിഫ്റ്റി 14,600 എബവ് ആണ് ക്ലോസ് ആയിരിക്കുന്നത്. സെൻസസ് 1,197 പോയിന്റ്സ് ഗെയിൻ ചെയ്തു. ബാങ്ക് സെക്ടറിൽ നിഫ്റ്റി ബാങ്ക് 3% ഗെയിൻ ചെയ്തിരിക്കുന്നത് ഈ ബഡ്ജറ്റിന് ശേഷം. ഇപ്പോൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ബാങ്ക്, ഓട്ടോ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ 3-4% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് 1-2% ഇൻക്രീസ് ആയി. സെൻസസ് 1,197 പോയിന്റ്സ് കൂടി 49,797 ക്ലോസ് ആയി. നിഫ്റ്റി 366 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 14,647 ക്ലോസ് ആയി. 1,727 അഡ്വാൻസ്ഡ് ആയി ഷെയർസ്. 1,165 ഷെയർസ് ഡിക്ലൈൻഡ് ആയി. 170 ഷെയർസ് ആണ് അൺചേഞ്ച്ഡ് ആയത്. നിഫ്റ്റിയിലെ മേജർ ഗെയിനേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, ശ്രീ സിമൻ, അൾട്രാടെക് സിമൻ, എസ് ബി ഐ, ഹിൻഡാൽകോ തുടങ്ങിയ സ്റ്റോക്കുകൾ. മേജർ ലൂസേഴ്സ് ആയത് എച്ച് ഡി എഫ് സി ലൈഫ്, ബജാജ് ഫിൻസേർവ്, ഹെറോ മോട്ടോ കോർപ്പ്, ടൈറ്റൺ കമ്പനി, എച്ച് യു എൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. കോട്ടയപാറ്റിൽ 3 പ്രോജക്ട്സ് ലഭിച്ചിരിക്കുകയാണ്. 3 പ്രോജക്ട് സൈൻ ചെയ്തു. പൂനെ ലൊക്കേഷനിലാണ് പുതിയ പ്രോജക്ട്സ് സൈൻ ചെയ്തിരിക്കുന്നത്. യൂറോ 7 വീക്ക് ലോ ആയിരിക്കുന്നു. ബൽറാംപൂർ ചീനി മിൽസിന്റെ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റ് 62.9% കുറഞ്ഞു. റവന്യൂ 10% കുറഞ്ഞിരിക്കുകയാണ് ലാസ്റ്റ് ഇയറിനെ കാട്ടി. ഡിക്സോൺ ടെക്നോളജി സ്റ്റോക്ക് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഫേസ് വാല്യൂ ₹10, ഫുള്ളി പെയ്ഡ് അപ് ഷെയർ 5 ഇക്വിറ്റി ഷെയർസിന് ₹2 ഈച്ച് ആയിട്ട്. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് 61.59 crores ആണ്. റവന്യൂ 2,182 ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയി. 200 സ്റ്റോക്കുകളാണ് 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുന്നത് ബി എസ് സിയിൽ. അതിൽ ടാറ്റ മോട്ടോഴ്സ്, എസ് ബി ഐ, എച്ച് ഡി എഫ് സി ട്വിൻസ് ആണ് ഏറ്റവും കൂടുതൽ ഹൈ ആയിരിക്കുന്നത്. ടോപ്പ് ഗെയിനേഴ്സ് ആയത് ടാറ്റ മോട്ടോർ ആണ്. 12% ഗെയിൻ ചെയ്തിരിക്കുന്നത്. ഫോളോഡ് ബൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 8% ഗെയിൻ ചെയ്തു. അതർ ഗെയിനേഴ്സ് എച്ച് ഡി എഫ് സി ബാങ്ക്, എച്ച് ഡി എഫ് സി ആണ് 6-7% ആണ് ഗെയിൻ ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് ഹയർ ആയിട്ടാണ് ക്ലോസ് ആയത്. എസ്കോർട്സിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 280.7 crores, റവന്യൂ 2,017 crores ആണ്. എച്ച് ഡി എഫ് സി ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 65%, ലാസ്റ്റ് ഇയർ 8,372, ഈ വർഷം 2,925 ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ്. റവന്യൂ 42.3% കുറഞ്ഞു. ഇന്ത്യൻ റുപ്പി എങ്ങനെ ട്രേഡ് ചെയ്യുന്നു നോക്കാം. ഇന്ത്യൻ റുപ്പി ഹയർ ആയിട്ടാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. 8 പൈസ ഹയർ ആയിട്ട് 72.94 per dollar. പ്രീവിയസ് ക്ലോസ് 73.02. എൻ ഒ സി എ എൽ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നിരിക്കുകയാണ്. റവന്യൂ 41.3% ഇൻക്രീസ് ആയി. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 3.2% ഗെയിൻ ചെയ്തു. സെഞ്ച്വറി ഇൻകോ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 32.5 crores ആണ്. റവന്യൂ 7.8% ഇൻക്രീസ് ആയി. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് 57.9 crores. ഐ എ എഫ് എൽ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് 30.1% ഇൻക്രീസ് ആയി. റവന്യൂ 11.9% ഇൻക്രീസ് ആയിരിക്കുന്നു. ഇനി അതർ ന്യൂസുകൾ എന്തൊക്കെയാണ് നോക്കാം. വേ ടു വെൽത്ത് റിസർച്ച് ഓൺ ജ്യോതി ലാബ്സ്. ഡബിൾ ഡിജിറ്റ് വോളിയൂം ആണ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. പേഴ്സണൽ കെയർ അതുപോലെ ഡിഷ് വാഷിംഗ് കാറ്റഗറിയിൽ. നിഫ്റ്റി ബാങ്ക് 10% ആണ് റാലി ചെയ്തിരിക്കുന്നത് ബഡ്ജറ്റിന് ശേഷം. ക്രൂഡ് ഓയിൽ പ്രൈസസ് 1% ഇൻക്രീസ് ആയി.
PVR completes QIP of rupees 800 crores. Reality index 1% gain cheythu. Godrej Properties, Spinic Mills, Brigade Enterprises gain cheythirikkana. ഓട്ടോ സ്റ്റോക്കുകളെല്ലാം തന്നെ ഗെയിൻ ചെയ്തിരിക്കുന്നത്, 7% ഗെയിൻ ചെയ്തിരിക്കുന്നത്. 7% ഗെയിൻ ചെയ്തു ആഫ്റ്റർ ദ ബഡ്ജറ്റ് ഡേ. 52-week ഹൈ ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ എ കെ ക്യാപിറ്റൽ, അദാനി എൻ്റർപ്രൈസസ്, ആക്ഷൻ കൺസ്ട്രക്ഷൻ, എ ഡി എഫ് ഫുഡ്സ്, എ ജി എസ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് 2% ഗെയിൻ ചെയ്തു. ടാറ്റ മോട്ടോഴ്സ്, അശോക് ലെയ്ലാൻഡ്, മാരുതി സുസുക്കി ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി സെൻസസ് ഗെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് റാലി ആവാനുള്ള 5 കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇപ്പൊ യൂണിയൻ ബഡ്ജറ്റിന് ശേഷം തന്നെ സെൻസസ് 1500 points ആണ് ഗെയിൻ ചെയ്തിരിക്കുന്നത്. മോർണിംഗ് ട്രേഡിൽ നിഫ്റ്റി 14,700 ആണ് ഗെയിൻ ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ബഡ്ജറ്റ് ബൂസ്റ്റപ്പ് തന്നെയാണ്. നെഗറ്റീവായിട്ടുള്ള മാർക്കറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് ബൂസ്റ്റ് ചെയ്ത കാരണം തന്നെയാണ് ഫസ്റ്റ് ഒന്ന്. കോവിഡിന് ശേഷം ഗവൺമെൻറ് അഗ്രി ഇൻഫ്രാസ്ട്രക്ചേഴ്സ് സെസ് ഇതൊക്കെ അനൗൺസ് ചെയ്തു. ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്ബീറ്റ് ആയിട്ടുള്ള ഏഷ്യൻ ക്യൂസ് പോസിറ്റീവ് ആയത് കുറച്ചുകൂടി എക്കോണമിയെ കുറച്ചുകൂടെ ഗ്ലോബൽ റിക്കവറി, കോവിഡ് റിക്കവറി ആയത്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻഷ്യലി, ഓട്ടോ സെക്ടർ ഇതെല്ലാം നല്ലോണം ഗെയിൻ ആയത് കുറച്ചും കൂടെ എന്ത് ചെയ്യുക, മാർക്കറ്റിനെ ബൂസ്റ്റപ്പ് ചെയ്തു. അതിൽ പ്രധാനമായിട്ടും HDFC, ട്വിൻസ്, ലാർസൺ ടോർബോ, മാരുതി സുസുക്കി, മഹീന്ദ്ര എല്ലാം 5% കയറിയത് മാർക്കറ്റിന് നല്ലൊരു ബൂസ്റ്റപ്പായി. പിന്നെ ഫോറിൻ ഫണ്ട് ഫ്ലോ നല്ല ഒരു ഇൻക്രീസ് ആയി ആഫ്റ്റർ ബഡ്ജറ്റിന് ശേഷം. ഏകദേശം റുപ്പീസ് 1494 crores ആണ് ഇന്ത്യൻ മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്ന ഫോറിൻ ഇൻഫ്ലോ. പിന്നെ ടെക്നിക്കലായിട്ടും നല്ല ഒരു കയറ്റമാണ്. നിഫ്റ്റിക്ക് സപ്പോർട്ട് ലെവൽ 14,000. മാർക്കറ്റ് അനാലിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ മാർക്കറ്റിന് നല്ലൊരു ഗ്രോത്ത് ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഓവറോൾ ഈ ഒരു കാരണം കൊണ്ട് മാർക്കറ്റ് റാലി സംഭവിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്മ്യൂണിറ്റി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടാം. 2 segments അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെൻറ്റ് എന്ന CNCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.